എല്ലാവർക്കും കെ ആർ ആർ ട്രാവൽ ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മൾ ഒമാനിൽ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു ലിവിംഗ് റൂമാണ് കാണുന്നത്. നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ്. ഈ ഒരു ഹോട്ടലിൽ കിച്ചൺ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചണായിരുന്നു. അതേപോലെ തന്നെ അവിടെ ഫ്രിഡ്ജ് കാര്യങ്ങൾ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു കിച്ചണായിരുന്നു അത്. ഈ ഹോട്ടലിൻ്റെ പേര് അൽ ദിയാഫ പാലസ് ഹോട്ടൽ എന്നാണ്. അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചാണ് ഞങ്ങൾക്ക് ഈ ഹോട്ടലിൽ കിട്ടിയത്. ഇത് ബെഡ്റൂം ആയിരുന്നു, അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം ആയിരുന്നു. ബെഡൊക്കെ ആണെങ്കിലും നല്ലതായിരുന്നു, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. റൂമൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള റൂം തന്നെയായിരുന്നു. പിന്നെ ഇവിടുന്ന് നമുക്ക് മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ ശരിക്കും ഭയങ്കര ഒരു വ്യൂ ഉണ്ടായിരുന്നു, സിറ്റി വ്യൂ ഉള്ള ഒരു റൂമായിരുന്നു. ആ ലൈറ്റുള്ള ഏരിയ മൊത്തം മാൾ ഓഫ് മസ്കറ്റ് ആണ്. ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു. അതേപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ നടക്കാവുന്ന ദൂരത്തിൽ തന്നെ ധാരാളം റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് മാൾ ഓഫ് മസ്കറ്റ് ഉണ്ടായിരുന്നത്. ലുലു നെസ്റ്റും ഒക്കെ അടുത്തുണ്ടായിരുന്നു, നമുക്ക് ശരിക്കും നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ, അത്ര അടുത്തായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു യമനി റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ശരിക്കും നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ ഇവിടെ നിന്ന് നടന്നാണ് ആ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു യമനി റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ശരിക്കും അവിടെയും നമ്മൾ ഈ സൗദിയിൽ എന്ന പോലെ തന്നെ നിലത്തിരുന്ന് കഴിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അറബിക് ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ഇങ്ങനെയാണ് അവരെല്ലാവരും കഴിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെയായിരുന്നു, പക്ഷെ നമ്മൾ അവിടെ അല്ല ഇരുന്നത്, നമ്മൾ ടേബിളുള്ളടത്താണ് ഇരുന്നത്. ഓരോ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവരെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ നമ്മളിരുന്ന ആ ഒരു ടേബിളുള്ള ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല രസമുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, ഒരു യമനി റെസ്റ്റോറൻ്റ് ആണ്. എല്ലാ ഫുഡ് ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ ചെന്ന് പരീക്ഷിച്ചത്, നമ്മളെപ്പോഴും അറബിക് ഫുഡുകളാണല്ലോ, അപ്പം നമ്മളപ്പം നോക്കിയപ്പം നമുക്ക് അറബി ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ധാരാളം ഐറ്റംസുകൾ ഉണ്ടായിരുന്നു, അതേപോലെ ധാരാളം അറബിക് ഡിഷസുകൾ അവിടെ ഒത്തിരി ഉണ്ടായിരുന്നു. ആദ്യം തന്നെ അവർ സൂപ്പൊക്കെ കൊണ്ടുതന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സൂപ്പായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വന്നു. നമ്മൾ ഓർഡർ ചെയ്തത് അൽഫാം ആയിരുന്നു, ഒന്ന് സ്പൈസിയും ഒന്ന് നോർമലും ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫുഡായിരുന്നു കേട്ടോ. അവിടുത്തെ റെസ്റ്റോറൻ്റ് ആണെങ്കിലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ താഴേക്ക് വന്നു. താഴെ വന്നപ്പോൾ തന്നെ നമുക്കൊരു സംഭവം കണ്ടു, യമനി ഡിസേർട്ടാണ്, ലൂത്തസ് എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെ നമ്മൾ അത് മേടിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ നിന്നും നമ്മൾ നേരെ ഈ മസ്കറ്റൊക്കെ കറങ്ങി കാണാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.